ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നാലാം ദിവസവും നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. 11,057 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,058 വരെ ഹൈ പോയി, തുടർന്ന് 11,899.85 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടൈറ്റാൻ, ഏഷ്യർ മോട്ടോഴ്സ്, ഭാരത് പെട്രോളിയം ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിലയൻസും ബാങ്കിങ് സെക്ടറും ആയിരുന്നു നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തതും. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡിങ് ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് തീർച്ചയായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷറാണ് നിഫ്റ്റിയിൽ കാണുന്നത്. ബിയറിഷ് കാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിതിനു മുമ്പ് ഞാനൊരു സപ്പോർട്ട് 16,900 എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊരു 200-250 പോയിൻസിൻ്റെ ഒരു 10,800 അതേ തുടർന്നൊരു 16,000-16,600 ആ റേഞ്ച് വരെയുള്ളൊരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമ്മൾ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതലും ഒരു ബിയറിഷ് സൈഡിലേക്കാണ് മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ആദ്യമേ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ കൊടുത്തൊരു അപ്ഡേറ്റുകളായിരുന്നു. അവർ കൊടുത്ത അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ RBI ആയിട്ട് മൊറട്ടോറിയം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനുമായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് August 6 നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ RBI അപ്ഡേറ്റുകൾ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂസുകൾ വന്നതായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ മുഴുവൻ ഡൗൺ ചെയ്തത്. പിന്നെ അതുമാത്രമല്ല, അടുത്തായിട്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ജൂലൈ മന്തിലെ ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ അത് ജൂണിൽ നിന്നും ജൂലൈയിലേക്ക് വരുമ്പോൾ കുറവ് വന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും, പിന്നെ അതുമാത്രമല്ല കൊറോണ കേസസ് നോക്കുമ്പോൾ തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങളിൽ 50,000 മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് കൊണ്ടുപോയത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു. നാസ്ഡാക്കിൽ 157 പോയിൻസിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും വന്ന ആ ഒരു റിസൾട്ടുകളായിരുന്നു, കുറേ കമ്പനികളിൽ വന്ന പോസിറ്റീവ് റിസൾട്ടുകളായിരുന്നു സ്റ്റോക്കിനെ അപ്പിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ US മാർക്കറ്റിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ വ്യാപനം റൂറൽ ഏരിയാസിലൊക്കെ നടക്കുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ മാർക്കറ്റിൽ വീണ്ടും ഒരു കൂടുതലൊരു ഇഫക്റ്റുകൾ കൊണ്ടുവരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും ഇപ്പോൾ നല്ലൊരു ഗെയിനോടുകൂടി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കാണുന്നത്. SGX നിഫ്റ്റി ഇപ്പം 27 പോയിൻറ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡോയിൻ്റെ പ്രൈസിലും ഒരു ഫ്ലാറ്റായിട്ട് ഒരു മോഡസ്റ്റ് ലോസാണ് ഇന്ന് കാണുന്നത്. ഇനി രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് നല്ലൊരു ഇടിവ് വന്നിരിക്കുന്നു. 20 പൈസ ഇടിഞ്ഞ് 75.01 രൂപയുടെ മൂല്യം എൻഡായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIന്റെ ഭാഗത്തുനിന്ന് 31 തീയതി 958 കോടിയുടെ ഒരു നെറ്റ് വിസ്ഡ്രോവലായിരുന്നു ക്യാഷ് മാർക്കറ്റിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 442 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ടാറ്റ മോട്ടോഴ്സ്, ഗുജറാത്ത് ഗ്യാസ്, ആൽക്കം ലബോറട്ടറീസ്, PI ഇൻഡസ്ട്രീസ് അങ്ങനെ കുറേ സ്റ്റോക്കുകൾ കാണുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകൾ, ഒന്നാമതായിട്ട് ഗ്രാനുൾസിൻ്റെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഒരു 271 വരെ ഡൗൺ പോയിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽ കാണുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. അപ്പം വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു അപ്ട്രെൻഡിനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ഈ ഒരു 309-310 റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു അപ്ട്രെൻഡിനുള്ള സാധ്യതകൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഒന്ന് ട്രാക്ക് ചെയ്യുക വരും ദിവസങ്ങളിൽ. ഇവിടുന്ന് ഒരു ബുള്ളിഷ് റിവേഴ്സലാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ടാറ്റ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത് പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ സ്റ്റോക്കിന് പ്രൈസിന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചില്ല, ഒന്നും കടന്നു പോയെങ്കിലും പിന്നീട് അത് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു 438-439 റേഞ്ചിലൊരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്ട്രെൻഡിനുള്ള സാധ്യതകൾ നമുക്ക് ടാറ്റ കൺസ്യൂമേഴ്സിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് അമരാജ ബാറ്ററീസിൻ്റെ സ്റ്റോക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ ഈ ഒരു റേഞ്ചിൽ ഒരു ജൂലൈ ആദ്യം തൊട്ട് തന്നെ ഒരു കൺസോളിഡേഷനാണ് ഈ ഒരു റേഞ്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 660 അതുപോലെ തന്നെ 726 റേഞ്ചിൽ ഒരു കൺസോളിഡേഷനാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ സിമ്പിളാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതായത് ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ഒരു പോസിബിലിറ്റീസ് പോലെ കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ വീണ്ടും ഒരു റിവേഴ്സൽ വന്ന് ഒരു 670-660 റേഞ്ച് വരെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിന്ന് സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു ഒരു ബ്രേക്ക് ഔട്ട് നടന്നത്. വീണ്ടും ആ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ഈ സ്റ്റോക്കിനെയും.
പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് KRBL നെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്കിലും വീണ്ടും പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയത്തിൽ നല്ല ഹൈ വോളിയത്തിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റീസ് വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ നിങ്ങൾ കാണുമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടൈറ്റൻ, ഗുജറാത്ത് ഗ്യാസ് ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ആ സ്റ്റോക്കിൽ ഒരു ബുളിഷ് സിഗ്നലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കണ്ടതായിരുന്നു മാനുഫാക്ചറിങ് PMIയിൽ ഒരു ഡിപ്പ് വന്നു ജൂലൈയിൽ എന്നുള്ളത്. അതായത് ജൂൺ മന്ത് നോക്കുമ്പോൾ 47.2 അതിൽ നിന്ന് ജൂലൈ മന്ത് ആയപ്പോഴത്തേക്കും 46 കുറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഏപ്രിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ നിന്ന് 27 നിന്ന് 30 30 നിന്ന് 47 വരെ പോയി. അതിനുശേഷം ഈ ഒരു ജൂലൈയിലാണ് ഈ ഒരു കുറവ് വന്നിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ ഒരു ഡിമാൻഡിലൊക്കെ വന്ന കുറവുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഡിമാൻഡുകളൊക്കെ കുറവ് വന്നതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെയൊക്കെ കൂടുതൽ കട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസിലും മാനുഫാക്ചേഴ്സ് വളരെ പോയിട്ടുണ്ട് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോവർ ഡിമാൻഡുകളൊക്കെയാണ് ഈ ഒരു PMIയിൽ കുറവ് വന്നായിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ജൂലൈ മന്ത് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒരു നെറ്റ് ബയേഴ്സ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3301 crore ഇവർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണുന്നു. പക്ഷേ ഒരു ജൂൺ മന്തിൽ ഞാൻ വെച്ച് നോക്കുമ്പോൾ ജൂൺ മന്തിൽ ഏകദേശം 24,000 crore ആയിരുന്നു അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ജൂലൈയിലേക്ക് വന്നപ്പോഴത്തേക്ക് 3300 crore കുറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഒരു പോസിറ്റീവ് ആണ് എന്ന രീതിയിലുള്ള നമുക്ക് ആശ്വസിക്കാം. എന്നിരുന്നാലും അവരും ഒരു കോഷ്യസായിട്ടുള്ള ഡിസിഷൻസാണ് മാർക്കറ്റിൽ എടുക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബന്ധൻ ബാങ്കിങ്ങിൻ്റെ പ്രൊമോട്ടേഴ്സ് ബന്ധൻ ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് അവർ ഏകദേശം $1.4 billion വർത്ത് ചെയ്യുന്ന ഷെയർസ് സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. 311 rupees പെർ ഷെയറിലാണ് അവർ ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസായിരുന്നു ഇന്ന് ബന്ധൻ ബാങ്കിൻ്റെ പ്രൈസിനെ പ്രധാനമായിട്ടും ഡ്രാഗ് ചെയ്യാൻ കാരണമായി നിന്നത്. ഇനി അടുത്തതായിട്ട് ബജാജിൻ്റെ ഓട്ടോയുടെ അപ്ഡേറ്റ്സുകൾ നോക്കുമ്പോൾ ഈ ഒരു ജൂലൈ മന്തിൽ ഓവറോൾ സെയിൽസിൽ 33% ഡിക്ലൈൻ ഉണ്ടായതായിട്ട് പറയുന്നു. ഡൊമസ്റ്റിക് സെയിൽസിൽ 23% ഡിക്ലൈനും എക്സ്പോർട്ട് സെയിൽസ് നോക്കുമ്പോൾ 45% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇനി കൊമേർഷ്യൽ വെഹിക്കിൾ സെയിൽസ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ പാസഞ്ചർ ടൂ വീലർ സെയിൽസ് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഒരു ഡിക്ലൈൻ വന്നതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റുകളെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് വോക്ക്ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ UK ഗവൺമെൻറ്റുമായിട്ട് ഒരു കൊറോണ വാക്സിൻ നിർമ്മിക്കുന്നതിനുള്ള ഒരു എഗ്രിമെൻറ്റ് പാർട്ട്ണർഷിപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് നല്ല ഇന്നും ഒരു അപ്ഡേറ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഏണിംഗ്സ് റിലീസ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ UPLൻ്റെ Q1 റിസൾട്ട്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 93% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എബിഡയിലും 29% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓരോ റീജിയൻ വൈസ് റവന്യൂ നോക്കുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്ക നോർത്ത് അമേരിക്ക റവന്യൂലെല്ലാം 16-14% ഇടിവാണ് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ യൂറോപ്പ് റവന്യൂവിലും ഇന്ത്യൻ റവന്യൂവിലും ഒരു വർധനം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ നോക്കുമ്പോൾ 10% വർധനവും റവന്യൂവിൽ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും CLSI ഇൻവെസ്റ്റ് MK ഇവരൊക്കെ അവരുടെ ആ ഒരു പ്രൈസ് ടാർഗറ്റിനെ റേസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ബുള്ളിഷായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ എണിങ്സ് റിലീസിലേക്ക് വരുമ്പോൾ നെറ്റ് ലോ 8,438 crore നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റവന്യൂവിലും 42% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിന് മുഴുവനായിട്ടുള്ള ഔട്ട്ലുക്കും അൺസർട്ടൈൻ ആണ് ഈ ഒരു കൊറോണ കേസുകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള റിക്കവറി ആയിരിക്കും ഡിമാൻഡിൽ ഉണ്ടാവുക എന്ന രീതിയിലാണ് അവരുടെ അപ്ഡേറ്റുകളിൽ കാണുന്നത്. ഇതിനെ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റേറ്റിങ്ങുകളാണ് പല ബ്രോക്കറേജ് ഫേമുകൾക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. കൊട്ടക് സെക്യൂരിറ്റീസ് നോക്കുമ്പോൾ അവരൊരു സെൽ റേറ്റിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിന് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും EDLWISE നോക്കുമ്പോൾ അവർക്കൊരു ബൈ റേറ്റിങ്ങും ഈ ഒരു സ്റ്റോക്കിന് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ടാർഗറ്റായിട്ട് 141 to 147 rupees ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗോദ്രേജ് അഗ്രോവേഡിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 8.7% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 16.4% വർധനവും എബിഡയിൽ 16.9% വർധനവും ഉണ്ടായതായിട്ട് പറയുന്നു. ഇനി ഇതിനുള്ള പ്രധാന കാരണം ഈ ഒരു നെറ്റ് മാർജിനിലുള്ള വർധനവിന് കാരണം ഒരു മെറ്റീരിയൽ കോസ്റ്റിലുള്ള കുറവാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ടാറ്റ കെമിക്കൽസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 9.1% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 91.3% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ Q1 റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 3x വർധനം ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രോസ് NPA നെറ്റ് NPA നോക്കുകയാണെങ്കിൽ അതിലും കുറവ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതർ ഇൻകത്തിലും 43% വർധനം ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും പ്രൊവിഷൻസ് നോക്കുമ്പോൾ അതിലും ഒരു വർധനവ് വന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇനി നെറോലാക്കിൻ്റെ ഏണിങ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 59% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 71% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏപ്രിലിൽ 0 sales അവർക്കുണ്ടായിരുന്നതെന്നാണ് അവർ അപ്ഡേറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല മെയിലും ജൂണിലേക്ക് വരുമ്പോൾ ഡബിൾ ഡിജിറ്റിലുള്ള വോളിയം ഗ്രോത്ത്സ് ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിലും അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നു.
ഇനി വെൽസ്പണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ലൊക്കേഷനുകളിൽ നിന്നും ഒരു ഏകദേശം 1,000 crore വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് യു എസിൽ നിന്നും സൗദി അറേബ്യ, ഇന്ത്യ, ഇങ്ങനെ പല ലൊക്കേഷൻസിൽ നിന്നും അവർക്ക് 1,000 crore വർത്ത് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഓർഡറുകൾ കിട്ടി. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ എച്ച് സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നൊരു ന്യൂസായിരുന്നു. അവർ ഏകദേശം എറിക്സണിൽ നിന്ന് ഏകദേശം $600 million വർത്ത് ചെയ്യുന്ന ഒരു ഡീല് വിൻ ചെയ്തു എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം എച്ച് സി എല്ലിൻ്റെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിനെ വിശ്വസിക്കാവുന്ന ഒരു ന്യൂസായിട്ട് ഇനി എടുക്കാനായിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വരുന്നത് വരെ ഈ ഒരു സ്റ്റോക്കിനെ, ഈ ഒരു ന്യൂസിനെ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. ഇനി അതുപോലെ തന്നെ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ഈ ഒരു ജൂലൈ മന്തിൽ ടോട്ടൽ റിം സെയിൽസിൽ 27% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും കൊറോണയ്ക്ക് മുമ്പുള്ള ആ ഒരു ലെവലിലേക്ക് അവരുടെ ഒരു ബിസിനസ് എത്തിക്കാൻ സാധിക്കുമെന്നാണ് അവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പാസഞ്ചർ കാർ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ടു വീലർ ത്രീ വീലർ സെഗ്മെൻറ്റിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ നല്ല ഡീഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. 13 മുതൽ 68% വരെയുള്ള ഡീഗ്രോത്തുകൾ ഉണ്ടായി എന്നും അവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ NMDCയെ സംബന്ധിച്ചിടത്തോളം ജൂലൈയിലെ പ്രൊഡക്ഷനിലേക്ക് വരുമ്പം 13% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസിലും ജൂലൈയിൽ 7% വർധനവ് ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഛത്തീസ്ഗഡിലെ സെയിൽസ് നോക്കുമ്പോൾ 19% വർധനവ് ഉണ്ടായതായിട്ടും അതുപോലെ തന്നെ കർണാടക സെയിൽസിലേക്ക് വരുമ്പോൾ അവിടെ 19% ഡിക്ലൈൻ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രധാനമായിട്ടും നടക്കാൻ പോകുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഓഗസ്റ്റ് 6 നിങ്ങൾ ആ ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് വരുന്ന RBI അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒക്കെ ഡിസിഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് അടുത്തടുത്ത് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൊറോണയുടെ കേസസ് നോക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ പല രാജ്യങ്ങളിലും US യൂറോപ്പിലൊക്കെ നോക്കുമ്പോൾ വീണ്ടും ഒരു വർധനവ് വരുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. അതുമാത്രമല്ല യു കെയിലേക്ക് വരുമ്പോൾ പല സിറ്റീസിലും വീണ്ടും ലോക്ക്ഡൗൺ കൂടുതലായിട്ട് കൊണ്ടുവരാൻ പോകുന്നു എന്നും അപ്ഡേറ്റുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തും നിങ്ങൾ കോഷ്യസ് ആയിട്ടുള്ള എൻട്രികളായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസുകളെയും ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.